നമസ്കാരം. ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗ്രൗണ്ട് സീറോ റിസർച്ച് സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. മധ്യപ്രദേശിൽ ആകെയുള്ള സീറ്റുകളുടെ എണ്ണം 230 ആണ്. കേവല ഭൂരിപക്ഷത്തിന് 116 സീറ്റുകളാണ് ആവശ്യമുള്ളത്. നിലവിൽ 230 അംഗ നിയമസഭയിൽ BJP സർക്കാർ ഭരിക്കുന്നത്. 130 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് നിലവിൽ ഭരണത്തിലുള്ള BJPക്ക് 93 മുതൽ 102 സീറ്റുകൾ വരെയാണ് സർവേ പ്രവചിക്കുന്നത്. 37.5% മുതൽ 41.51% വരെ വോട്ടും BJPക്ക് കൽപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റുള്ളവർ 3 മുതൽ 7 വരെ സീറ്റുകൾ നേടുമെന്നും പറയുന്നു. ഇവർക്ക് ലഭിക്കുക 15.82% മുതൽ 19.82% വരെ ഈ മറ്റു പാർട്ടികൾ നേടിയേക്കുമെന്നും സർവേ പറയുന്നു. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ സ്വതന്ത്രരുടെയും റിബലുകളുടെയും പിന്തുണ ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. 122 മുതൽ 132 സീറ്റുകൾ വരെ കോൺഗ്രസ് നേടുമെന്നും സർവേ പറയുന്നുണ്ട്. എന്തായാലും 2018 മധ്യപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 114 അംഗങ്ങളുമായി കോൺഗ്രസ് ആയിരുന്നു സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത്. എന്നാൽ തുടക്കം മുതൽ തന്നെ കമൽനാഥും ജ്യോതിരാദിത്യ സിന്ധ്യയും തമ്മിലുള്ള അധികാര തർക്കം വളരെ രൂക്ഷമായി തന്നെ തുടരുന്നുണ്ടായിരുന്നു. ഇതിനൊടുവിൽ BJPയിലേക്ക് പോയ സിന്ധ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കൂടുതൽ MLA മാരും അദ്ദേഹത്തിനൊപ്പം പോയി. അതോടുകൂടി കമൽനാഥ് സർക്കാർ താഴെ വീഴുന്ന ഒരു കാഴ്ചയുണ്ടായി. പിന്നീട് മധ്യപ്രദേശിൽ BJP ഭരണത്തിലേറുന്ന ഒരു കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. എന്തായാലും ജൂണിൽ പുറത്തു വന്ന മറ്റൊരു സർവേ ഫലം അനുസരിച്ച് കോൺഗ്രസ് 108 മുതൽ 120 സീറ്റുകളും BJP 106 മുതൽ 118 സീറ്റുകളും നേടുമെന്നും പ്രവചിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് BSP അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ 1 മുതൽ 4 വരെ സീറ്റുകൾ അവർ നേടിയേക്കാമെന്നും സർവേകൾ പറയുന്നുണ്ടായിരുന്നു. BJPക്കും കോൺഗ്രസിനും തുല്യമായ വോട്ടിംഗ് ശതമാനമാണ് ഈ സർവേകൾ നൽകുന്നത്. അതായത് 44% വോട്ടുകൾ BJPയും കോൺഗ്രസും പെട്ടിയിലാക്കുമെന്ന് കൂടി സർവേകൾ പറയുന്നു. ഇനിയുള്ള ദിവസങ്ങൾ തെരഞ്ഞെടുപ്പിന്റേതാണ്. എല്ലാ കണ്ണുകളും മധ്യപ്രദേശിലേക്ക് തന്നെയാണ്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് മധ്യപ്രദേശിൽ നടക്കാനിരിക്കുന്നത് എന്നാണ് സർവേകൾ തരുന്ന ഫലസൂചനകൾ. എന്തായാലും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഇത്തവണയും വിമതരും റിബലുകളും അവരുടെ ഒരു പിന്തുണ വളരെ പ്രധാനമായിരിക്കും. ആരെ ഭരണത്തിലേറുമെന്ന് തീരുമാനിക്കൽ സ്വതന്ത്രർക്കും അതുപോലെ തന്നെ റിബലുകൾക്കും വലിയ സ്വാധീനം ചെലുത്താൻ മധ്യപ്രദേശിൽ സാധിക്കുകയും ചെയ്യും. മാത്രമല്ല BJPയുടെ ഇന്റേണൽ കമ്മിറ്റി നടത്തിയ സർവേയിലും വളരെ ശക്തമായ പോരാട്ടം തന്നെ മധ്യപ്രദേശിൽ നടക്കുമെന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.